നമ്മുടെ മരണമാകുന്ന സിംഹം അത് നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുമ്പോ ഒരു കരുതല് നമുക്ക് വേണ്ടയോ? ഞാൻ ആലോചിക്കുകയാണ്, ആ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ എന്റെ റൂമിലെത്തിയിട്ട് കിടക്കാൻ നേരത്ത് ഞാൻ ബ്രഷ് ചെയ്ത് ഉദോ ചെയ്ത് കിടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ മൊബൈൽ എടുത്ത് നോക്കുകയാ, ആ സമയത്തുണ്ട് ഒരു മെസ്സേജ്. ഓ പ്രിയപ്പെട്ട ഉസ്താദേ, മൈദീനിന്റെ മിംഹാർ എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ? പലർക്കും അതിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനതുമായി സംസാരിച്ചു. എന്റെ മൊബൈലിൽ ഉണ്ടായിരുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ ചെയ്തു കൊടുത്തു. അവസാനം പിന്നെയും ചോദിച്ചു, എനിക്ക് അതിനെ കുറിച്ച് അവരോട് സംസാരിക്കാൻ എന്തുണ്ട് മാർഗോ? ഞാൻ അതും അല്പം പറഞ്ഞു കൊടുത്തു. പിന്നെ എന്നോട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയുമോ? ഓ പ്രിയപ്പെട്ട ഉസ്താദേ, എന്റെ മാസ എന്റെ പ്രിയപ്പെട്ട ഭാര്യ 9 മാസം ഗർഭിണിയാണെന്നറിയാമല്ലോ. ആ പ്രിയപ്പെട്ട ഭാര്യ, സുഖപ്രസവത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഞങ്ങൾ പ്രസവത്തിന്റെ ഡേറ്റും മേടിച്ചു വന്നിട്ടുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണേ. സുബ്ഹാനല്ലാഹ്, ഞാനങ്ങ് ദുആ ചെയ്തു കൊടുത്തു. ഒരു രസകരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോ ഞങ്ങൾ ചെയ്യുന്നത് പോലെ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രസകരമായി സംഭാഷണം നടത്തുന്ന കൂട്ടത്തിൽ പിന്നെയും ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഈ അടുത്ത് വിദേശത്തേക്ക് പോകുന്നുണ്ട്. 1 മാസമോ 1.5 മാസമോ കഴിഞ്ഞാ ഞാൻ യാത്ര തിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രവാസ ലോകത്തെ ജീവിതം എന്ന് എനിക്കറിയൂല. ആ ജീവിതത്തെ കുറിച്ച് ഞാനൊന്ന് പഠിക്കട്ടെ, എനിക്കും ഒന്ന് അനുഭവിക്കണമല്ലോ. പേപ്പറുകളൊക്കെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്, വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, അതോടുകൂടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടി ഒരുപക്ഷെ ഞാൻ ഈ പള്ളിയിൽ നിന്ന് ലീവ് എടുക്കുമെന്നും പറഞ്ഞു. ആ പ്രിയപ്പെട്ട കൂട്ടുകാർ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിന് പറഞ്ഞു, എന്റെ ചെലവീട്ടുകാരനാണ് പെരുമ്പറത്ത് അബുക്കായുടെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇന്നൊരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട്. വീട്ടിലുള്ള എല്ലാ ആളുകളോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം അവരാണല്ലോ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം തന്നവർ എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രസവത്തിന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് അവർക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. വിളിച്ചിട്ട് എന്നോട് പറയാണ്, ഇനിയും കുറച്ചാളുകൾക്കൊക്കെ വിളിക്കാനുണ്ട്. എല്ലാം പറഞ്ഞു, ഞാനും പറഞ്ഞു, എനിക്കും ഉറക്കി വരുന്നുണ്ട്. അതേ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ട് നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ടാക്കിയതാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസമാണ്, അന്നേ ദിവസം എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ ഭാര്യയുടെ വീട്ടിലാ താമസിക്കുന്നത്, നാളെ എന്റെ പള്ളിയിലേക്ക് പോകുന്നുള്ളൂ, മറ്റന്നാളാ മദ്രസ തുറക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് ഉസ്മാ തഖാഫി പിറ്റേ ദിവസോ അതാ സ്വന്തം ഭാര്യയുടെ കൈകൊണ്ട് ചായ മേടിച്ച് കുടിച്ചിട്ട് ജോലി ചെയ്യുന്ന പള്ളിയിലേക്ക് പോകുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ ഖളാ ആക്കിയത് എത്തുമല്ലോ. ആ കൂട്ടുകാരൻ യാത്ര ചെയ്യുന്ന വാഹനം മറ്റൊരു വാഹനത്തിലിടിക്കുകയാ. ഈ ലോകത്തോട് യാത്ര പറയാന് അദ്ദേഹത്തിന്റെ മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. ആ അപകടം പറ്റിയ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. ആരാണ് ഈ മരണപ്പെട്ടത് എന്ന് തിരിച്ചറിയാൻ ആർക്കും സാധിക്കുന്നില്ല. പക്ഷേ ഒരു SSFകാരനാ മരണപ്പെട്ടത് എന്നറിയാ. അതെങ്ങനെയാ അറിഞ്ഞതെന്നറിയോ? ആ പ്രിയപ്പെട്ട തക്കാഫിയുടെ വാഹനത്തിൽ നിന്ന് ചാടിയൊരു കൊടി കണ്ടിട്ട ഇദ്ദേഹം ഒരു SSFകാരനാന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ അവിടെയുള്ള SSFകാരെ കാര്യമറിയിച്ചു. സുബ്ഹാനല്ലാഹ്.
കോട്ടക്കലെ അൽമാസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് ഡോക്ടർമാരൊക്കെ പരിശോധിച്ചിട്ട് ഓപ്പറേഷന് വേണ്ടി വിധേയരാകുകയാണ്. എമർജൻസി ഓപ്പറേഷനും കഴിഞ്ഞപ്പോഴും വിനീതനായ ഞാനടക്കമുള്ള അവരുടെ ഉസ്താദുമാരടക്കമുള്ള അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരടക്കമുള്ള പലരും ഹോസ്പിറ്റലിൽ വന്ന് വലിയ ജിജ്ഞാസയോടുകൂടെ ഉസ്മാന്റെ ജീവിതം തിരിച്ചു കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലായിരുന്നു ഉമ്മമാരെ. അതേ ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ആക്സിഡന്റ് പറ്റി. അതേ സമയത്തു തന്നെ ഈ ലോകത്തോട് വിട പറയുന്നു. മരണത്തെ കരുതി വെച്ചതുപോലെയാ ജീവിതം ഉണ്ടായത്. ആ ഡിവിഷനിലെ എല്ലാ സെക്ടറുകളിൽ നിന്നും ഒരു സെക്ടർ ആരിസാലകളൊക്കെ പൂർത്തിയാക്കിയ പൊന്നുമോന എല്ലാ നിലക്കും മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ചവരെ പോലെ അവസാനം നിങ്ങൾക്ക് കേൾക്കണോ? ഹോസ്പിറ്റലിൽ നിന്ന് അപകടത്തെ തിരിച്ചറിയുന്നത് അവിടുത്തെ ജേട്ടന്മാരും കൂട്ടുകാരുമാണെന്നറിയാ. എങ്കിലും ഭാര്യ ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുകയാ, ഓ എന്റെ പങ്ങന്മാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് പടിയിറങ്ങിക്കഴിഞ്ഞ എത്രയോ തവണയാ നിങ്ങളെ വിളിക്കുന്നത്. അല്ലേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഉദ്യസ്ഥ സ്ഥലത്തേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രിയതമനെത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചത് ഉസ്മാൻ തത്താഫിയുടെ പ്രിയപ്പെട്ട ഭാര്യ, പക്ഷേ ഫോണെടുക്കുന്നില്ല. ഒരുപാട് തവണ അടിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഒരു സംശയത്തിന്റെ നീയല്ല അവിടെ ബാക്കിയാവുകയാണ്. എന്ത് സംഭവിച്ചു എന്ന സംശയമാണ്. അവിടുത്തെ ചേട്ടനത് വാഹനമിടത്ത് വരുമ്പോ റോഡിൽ ആക്സിഡന്റ് ആയി കിടക്കുകയാ, രക്തത്തിൽ കുളിച്ച് കിടക്കുകയാ. അല്ലാ അല്ലാ, ആ സുഹൃത്തിന്റെ കബറിനെ സന്തോഷമാക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട പൊന്നുമാരെ, അവിടുത്തെ പ്രിയപ്പെട്ട കുട്ടിയെ കാണാതെ ആ പ്രിയപ്പെട്ട ഭാര്യ, ഗർഭിണിയായ ഭാര്യ ഒന്ന് പ്രസവിക്കുന്ന സമയത്ത് സമാധാനിപ്പിക്കാതെ ഒരു വാക്ക് കൊണ്ടൊന്ന് സമാശ്വാസം നൽകാതെ ഈ ഭൂമിയിലില്ലല്ലോ. ഒരു ഭാര്യക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുന്നതിനേക്കാൾ, തന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പറയുന്നതിനേക്കാൾ, തന്റെ ഉറ്റവരോടും മുടയവരോടും പറയുന്നതിനേക്കാൾ ഏറ്റവും അഭികാമ്യമായി പറയാൻ മനസ്സ് വെക്കുന്ന, മനസ്സ് വെമ്പുന്ന ആളാരാ? അത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലേ? എനിക്ക് പ്രസവത്തിന്റെ വേദന വരുന്നുണ്ടെന്ന് പറയാറ്. ആ പ്രിയപ്പെട്ട ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ അത് പങ്കുവെക്കാൻ എന്തൊരു സന്തോഷമാ. ആ കുട്ടിയെ ദുനിയാവിൽ നിന്നല്ല കാട്ടിക്കൊടുത്തില്ല പടച്ചവനെ, നാളെ സ്വർഗീയ ലോകത്ത് വെച്ചുകൊണ്ട് ആ കുട്ടിയെ കാണാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാ. സ്വർഗീയ ലോകത്ത് ഞങ്ങളെ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ഭാര്യക്കറിയില്ലല്ലോ ആക്സിഡന്റ് സംഭവിച്ചതാണെന്ന്, പക്ഷേ പറയാതിരിക്കാനും നിർവാഹമില്ലല്ലോ. പിന്നെ വിളിച്ചു പറഞ്ഞു ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, കൈയിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, അത് ഓപ്പറേഷന് വേണ്ടി തിയേറ്ററിലേക്ക് കടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് മോളെ നീ കാണാൻ വരണ്ട. സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ് പൊന്നുമോളെ സമാധാനിപ്പിച്ചെങ്കിലും പിറ്റേ ദിവസം മരിച്ചെന്ന വാർത്ത അറിയുമ്പോ ആദ്യമായി മോശനെ വിളിച്ചറിയിക്കുമ്പോ ഈ പ്രിയപ്പെട്ട പൊന്നുമോളെ എങ്ങനെ ഈ വാർത്ത അറിയിക്കുമെന്ന് കരുതിയിട്ട് അവര് വളരെ ദുഃഖത്തോടുകൂടെ എന്ത് സംഭവിക്കുമെന്നറിയാതെ നിൽക്കുമ്പോ ഇത് പറയാതെ മയ്യത്തെടുക്കാൻ സമയത്ത് ഉസ്മാൻ തത്താഫിയുടെ ജനാദി എടുക്കാൻ നേരത്ത് അതാ കൊണ്ടുവന്ന് ദുആ ചെയ്യുന്ന സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന പോലെ എന്ന് ചർച്ച നടക്കുമ്പോ പലരും പറഞ്ഞു അത് പറ്റില്ല ഇപ്പൊ അറിയിക്കണോ, എന്നാൽ ഇപ്പൊ അറിയിക്കുന്നത് ആ രൂപത്തിൽ അറിയിക്കണമെന്ന് ചർച്ച വരികയാ. സുബ്ഹാനല്ലാഹ്. ആ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട പൊന്നുമോള് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയാവട്ടെ എന്ന് പറഞ്ഞ് കരുതി വെച്ചതാ. പക്ഷേ ഉസ്മാതപാപിയുടെ അമ്മോശന് സ്വന്തം വീട്ടിലേക്ക് കടന്നു നിന്നു വിളിക്കുന്ന സമയത്ത് കതക് തുറന്നു കൊടുക്കുന്നത് ഈ പ്രിയപ്പെട്ട ഭാര്യയാടുകത്തോ. ഭാര്യയെ കണ്ടപാട് അമ്മോശന് വല്ലാത്ത സങ്കടം അങ്ങ് വന്നു, ഹൃദയമങ്ങ് പൊട്ടിപ്പോയി. എന്റെ പ്രിയപ്പെട്ട മോളെ വിധവയായല്ലോ എന്ന സങ്കടം മടക്കി പിടിക്കാൻ കഴിയാതെ പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരയുമ്പോ അവിടുന്ന് പറയുകയാ, എന്താ നിങ്ങൾ കരയാ കാരണം? വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അല്പം സീരിയസ് ആണെന്ന് കേട്ടിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് സ്വന്തം ഭാര്യയെ കൊണ്ടുവരികയാ. ഖുർആനിന്റെ സുന്ദരമായ പാരായണത്തിന്റെ ശബ്ദം കേട്ട പൊന്നുമോള് ആ കാറിൽ നിന്നിട്ട് പൊട്ടി പൊട്ടി കരയുകയാ. ഇനി എവിടേക്കാ ഞാൻ പോകേണ്ടത്? ഇനി ആരുടെ മുന്നിലേക്കാ ഞാൻ ചൊല്ലേണ്ടത്? ഇനി ആരോടാ ഞാൻ പറയേണ്ടത്? എനിക്കെന്ത് സങ്കടം വന്നാലും എന്റെ എല്ലാ സമയങ്ങളിലും എന്റെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും എന്റെ കൂടെ നിന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആ ഭർത്താവ് ചലനമറ്റ് കിടക്കുകയാണല്ലോ എന്ന് കരുതി സങ്കടത്തോടുകൂടെ ആ പ്രിയപ്പെട്ട ബാലക്കാരിൽ നിന്ന് തന്നെ പൊട്ടി പൊട്ടി കരയുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, ആ കൂട്ടുകാരന്റെ കബറ നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. കബറ് സന്തോഷമാണ് ഞങ്ങൾക്കറിയാ. കാരണം എത്രയോ വലിയ വലിയ മുഖലിസീങ്ങളായ അലിമീങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്തില്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്മാതപാപിക്ക് വേണ്ടിയിട്ട്? ബഹുമാനപ്പെട്ട ബദറുസാദാത്ത് സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി തങ്ങളുടെ പാപ്പ, അല്ലാഹുവേ നീ ആയിരാരോഗ്യം കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ബദറുസാദാത്ത് ഈ വാർത്ത വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുമ്പോ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ എത്ര സങ്കടത്തിലാ വോയിസ് നമ്മളെ കേട്ടത്. കഴിഞ്ഞില്ല ആദ്യമായ വീട്ടിലെത്തിയിട്ട് പ്രാർത്ഥന നടത്തുന്നത് ബഹുമാനപ്പെട്ട ബദറുസാദാത്ത്. തന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണല്ലോ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. എല്ലാ പരിപാടികളിലും വലിയ സജീവ സാന്നിധ്യമായിരുന്ന ഉസ്മാതപാപി ഇനി കാണില്ലല്ലോ. ആദ്യമായി പ്രാർത്ഥനക്ക് നേതൃത്വം കൊടുത്ത് പിന്നെയുള്ള അലിമീങ്ങളും സയ്യിദന്മാരും അത് ഓരോ നിമിഷവും വീട്ടിലേക്ക് കടന്നു വന്ന് ഖുർആന് പാരായണം ചെയ്ത് യാസീനുകളും മിഹ്ലാ സൂറത്തുകളും ഓതിയിട്ട് ലക്ഷക്കണക്കായ തഹ്ലീലുകൾ ചൊല്ലി വെച്ചിട്ട് ഉസ്മാതപാപിയെ സഹാബിയെ ഒരു രാജോദിതമായ വലിയ അംഗീകാരത്തോടുകൂടി ആറടി മണ്ണാകുന്ന കബറിലേക്ക് കൊണ്ടുപോയി വെച്ചു. അല്ലാ അല്ലാ, ഓരോ മരണങ്ങളും ഞങ്ങൾക്ക് വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. അതേ അതിന്റെ ആഴ്ച മുമ്പാണ് ആരിഫിന് മുഹൈനി മരണപ്പെട്ടത്. ആ ആരിഫ് മുഹൈനി മരണപ്പെട്ടിട്ട് ഡൽഹിയിൽ നിന്ന് അവിടുത്തെ ശരീരം കൊണ്ടുവരുമ്പോ അവിടുത്തെ വീട്ടുകാർ പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ? എന്തേ കരയാൻ കാരണമെന്നറിയോ? യാത്ര വീട്ടിൽ നിന്ന് പറഞ്ഞു പോകുന്നത് സന്തോഷത്തോടു കൂടെയാണ്, തിരിച്ചു വരുന്നത് ഓവരനക്കവുമില്ല, സംസാരമില്ല. അള്ളാഹുവിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും പിന്നെ ഇവിടെ നിൽക്കുവാനുള്ള സമ്മതമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മരണത്തെ മുന്നിൽ കാണണേ. രഹസ്യമായും പരസ്യമായും നമ്മുടെ ഉസ്താദുമാർക്ക് ദുആ ചെയ്ത്, ആലിമീങ്ങൾക്ക് ദുആ ചെയ്ത്, സ്വലാത്ത് ചൊല്ലി ദിക്ര ചൊല്ലി കളവ് പറയാതെ ആരെയും വഞ്ചിക്കാതെ ആരെയും നിസാരപ്പെടുത്താതെ ആരെയും മസൂയപ്പെടുത്താതെ ആരോടും മസൂയയില്ലാതെ ആരെയും ചതിയിൽപ്പെടുത്താതെ ആരോടും കുഷുമ്പില്ലാതെ ആരോടും കിബറില്ലാതെ ആരോടും ധിക്കാരമില്ലാതെ നല്ല മനസ്സോടുകൂടെ നമുക്ക് മരിക്കണേ. ഈ
മാസം മിസ്ലാഹുൽ ഖുലു ഹൃദയങ്ങളെ സംശുദ്ധീകരിക്കുന്ന നന്നാക്കുന്ന മാസമാണ്. അല്ലാ ഞങ്ങൾക്കതിനുള്ള തോഫീക്ക് നൽകണം തമ്പുരാനേ. അതേ ഈ പ്രഭാഷണം നടക്കുന്നതിന്റെ ഏകദേശം ചാരയാണല്ലോ മലപ്പുറം ശുഹദാക്കൾ അന്ത്യവിഷമം കൊള്ളുന്നത്. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണം നമ്പാരേ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം നമ്പാരേ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മലപ്പുറം ശുഹദാക്കള് മഹബത്തിന്റെ വിലാസം നൽകിയത് എങ്ങനെയാ? ബഹുമാനപ്പെട്ട സയ്യിദലവേ മമ്പുറം തങ്ങള് മഹബത്തിന്റെ വിലാസം നൽകിയത് എങ്ങനെയാ? ഉമർ ഖാദീ തങ്ങള് മഹബത്തിന്റെ വിലാസം നൽകിയത് എങ്ങനെയാ? ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മഹബത്തിന്റെ വിലാസം നൽകിയത് എങ്ങനെയാ? ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങള് മഹബത്തിന്റെ വിലാസം നൽകിയത് എങ്ങനെയാ? അത് സ്വലാത്തിലൂടെയാ, അത് ആത്മീയ മജ്ലിസുകളിലൂടെയാ? അല്ലാഹുവേ ഞങ്ങൾക്ക് ധാരാളം ആത്മീയ മജ്ലിസുകളിൽ പങ്കെടുത്ത് അതിന്റെ ഹാദിമികളാകാതെ ഞങ്ങൾക്ക് ഇനി തോഫീക്ക് നൽകണം മക്കാരെ. ആലിമീങ്ങളെ ചീത്ത വിളിക്കാത്ത, ആലിമീങ്ങളെ കൊഞ്ഞിനും കുത്താത്ത, സയ്യിദന്മാരെ ചീത്ത വിളിക്കാത്ത, തെറി വിളിക്കാത്ത നല്ല മനസ്സുള്ള പ്രവർത്തകന്മാരാക്കണം തമ്പുരാനേ. വെളിപ്പാടകരെ എത്തി നിൽക്കുന്ന ഇലക്ഷന് നിർണായകമായ സാഹചര്യങ്ങളാണെന്നറിയ ഒരാളെയും നിസാരപ്പെടുത്തുന്ന പ്രവർത്തനമോ വാക്കോ ഞങ്ങളിൽ നിന്ന് നീ നൽകരുത്. അല്ലാ ഞങ്ങളുടെ സർവോപരി ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ആഫിയത്ത് നൽകണം. അല്ല ഞങ്ങളുടെ ഉമറാക്കൾക്ക് നീ ആഫിയത്ത് നൽകണം. അല്ല ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ. അല്ലാ ഇനി ദുആ ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസ് നമ്മിൽ